കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കണവ വെച്ചിട്ടൊരു കണവ ഫ്രൈ ചെയ്ത് തയ്യാറാക്കുന്നത്. കുറച്ച് മീനും അതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്ക് ഫ്രിഡ്ജിലോട്ടങ്ങ് വെക്കുക. കണവയൊന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. പതുക്കെ കൈ ഇങ്ങനെ ഇട്ടിട്ട് മഷി പൊട്ടാതെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം. എൻ്റെ ഇതാ മഷി, ഇതിങ്ങനെ പൊട്ടാതെ എടുത്ത് കളയണം. തലഭാഗത്ത് തന്നെ ഇതുപോലെ ഇതിങ്ങനെ എടുത്ത് ഇതും ഇതുപോലെ തന്നെ എടുത്തു മാറ്റണം. ഈ തലഭാഗത്ത് തൊലിയും ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്തു മാറ്റണം. ഇതിങ്ങനെ പാട പോലെ അങ്ങ് വരും. ഇതങ്ങ് ഇളക്കി മാറ്റിയാൽ മതി. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ കൈയിട്ട് തന്നെ തന്നെ ഉൾഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ മീനൊക്കെ ഇരിക്കുന്നത് നല്ലതുപോലെ എടുത്ത് കളഞ്ഞതൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കണം. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഓരോന്ന് നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാം. കണവയെല്ലാം വൃത്തിയാക്കി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കണവ ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളകുപൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാപ്പത്ത് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്, 1 നാരങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കണവ ഫ്രൈക്ക് വേണ്ടി കണവയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണവയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണവയിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. പകുതി എടുത്തിട്ടുള്ളൂ. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. കണവ ഫ്രൈക്ക് വേണ്ടി പാത്രം വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കണവ ഇട്ട് കൊടുക്കാം. കണവയെല്ലാം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണവ ആയതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കണവ എവിടം വരെ ഒന്ന് തുറന്ന് നോക്കാം. ഫ്രൈ ആയി, ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. ആ, അത് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് ഈ 3 പച്ചമുളക് അതിലോട്ട് ഇടുന്നുണ്ട്. പൊട്ടിത്തെറിക്കും, സൂക്ഷിച്ചിളക്കി കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാനും ഭംഗിയാ, കഴിക്കാനും നല്ല രുചിയ. കണവ ഫ്രൈ എവിടം വരെയായി നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഓ, തുറന്നപ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട്. കണവ ഫ്രൈ ഒക്കെ ഒരു ശകലം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ലേ. ചൂടോടെ കഴിക്കണം, നല്ല രുചിയാ. ഇപ്പൊ തന്നെ മുരിഞ്ഞിട്ടുണ്ടല്ലേ. ശകലം കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്.
ആ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്വാദിഷ്ടമായ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. എന്താ മണം, മണം അടിച്ചിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതല്ലേ? രസം ഉണ്ടെങ്കിൽ നല്ലത്. രസം ഒരു തോരനും മതി. അങ്ങനെ നമ്മുടെ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.